ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ। ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന ബഹുമാനിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എത്തവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ഓർപ്പിക്കുകയാണ്। അല്പ സമയത്തെ വേദ വിചിന്തനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 5 മുതലുള്ള വേദശാലകൾ നമുക്കൊന്ന് ചിന്തിക്കാം। അതിനു മുമ്പായി ലൂക്കോസിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ പറയുവാൻ താൽപര്യപ്പെടുകയാണ്। ലൂക്കോസ് ഒരു നല്ല വൈദ്യനാണ്, മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിന്റെ ഒരടുത്ത സ്നേഹിതനും കൂടിയാണ് ലൂക്കോസ്। വസ്തുതകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലൂക്കോസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും। ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 5 മുതലുള്ള വേദവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയാണ്, നമുക്കേറെ സുപരിചിതമായ ഉപമകളാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്। ഒരുവൻ എങ്ങനെ പ്രാർത്ഥനയിൽ ആയിത്തീരണം, പ്രാർത്ഥനയിൽ വളരണം എന്നൊക്കെ കർത്താവ് നമ്മെ ഈ ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്। നിസ്വാർത്ഥമായ ഒരുവന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ വചനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും। തൻ്റെ അടുക്കൽ വന്ന ആ സ്നേഹിതന് ഒന്നും വിളപ്പിക്കൊടുക്കുവാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ വീട്ടുടയവൻ മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ ചെല്ലുകയാണ്। സമയം നമ്മൾ ശ്രദ്ധിക്കണം, അർദ്ധരാത്രിയിലാണ്, സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല, പരിധികളും പരിമിതികളും ഉണ്ട്। എന്നാൽ അടുക്കൽ വന്ന ആ സ്നേഹിതന് വിളമ്പിക്കൊടുക്കുവാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ സമയം നോക്കാതെ ഇറങ്ങിത്തിരിച്ച ആ സ്നേഹിതൻ നമുക്കേറെ മാതൃക ഉള്ള വ്യക്തിയാണ്। ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് പറയുന്ന ചില ആലോചനകളുണ്ട്। നമ്മുടെ കൺമുമ്പിൽ മിന്നിമറയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒരുപാട് സ്നേഹിതന്മാർക്ക് വേണ്ടി, ചാർത്തക്കാർക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ദൗത്യങ്ങളുണ്ട് പ്രാർത്ഥിക്കുവാൻ। അത് സമയം നോക്കാതെ രാത്രിയിലെ ഏകാന്തതയിൽ ഈ ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കാത്ത ആ സുഗമമായ അന്തരീക്ഷത്തിൽ ഉയരങ്ങളിലേക്ക് നോക്കി അനേക സ്നേഹിതന്മാർക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ അതെന്ന് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അത് അനുഗ്രഹമായിത്തീരും। ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയോബിൻ്റെ സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം വരുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്। ഇവിടെ സ്നേഹിതനോട് ചോദിക്കുകയാണ്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം എന്നാണ്। ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യതയുണ്ടായിരുന്നു, വളരെ ചാർട്ടഡായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്। നാം ആയിരിക്കുന്ന മേഖലകളിൽ നാളെയെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം। ഞാൻ എന്തായി തീരണം, എൻ്റെ തലമുറ എന്തായി തീരണം, എൻ്റെ സഭ എങ്ങനെയായി തീരണം, ഞാൻ എങ്ങനെയായി തീരണം, ആ ഒരു കൃത്യതയോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ അതേറെ അനുഗ്രഹമാണ്। എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് പലർക്കും അറിയില്ല പല കാര്യങ്ങളും। എന്നാൽ ഇവിടെ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, 3 അപ്പം എനിക്ക് വായ്പ തരണം, വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരാവശ്യമാണ്। അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തോട് നമുക്ക് കൃത്യമായി നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും, അത് നമുക്ക് ഏറെ അനുഗ്രഹമായി തീരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല। 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല, തൻ്റെ സ്നേഹിതനോട് തൻ്റെ ഇല്ലായ്മകളെ തുറന്നു പറയുകയാണ്, ഒന്നും മറച്ചു വെക്കുവാനില്ല। അങ്ങനെയെങ്കിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കുവാനില്ല, നമ്മുടെ ഇല്ലായ്മകളെ തുറന്നു പറയുവാൻ കഴിയും। കാരണം നമ്മുടെ ഇല്ലായ്മകളെ
നാം പങ്കുവെക്കുന്നത് വേറെ ആരോടുമല്ല നമ്മുടെ അരുമ പിതാവായ ദൈവത്തോടാണ് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ തുറന്ന് പങ്കുവെക്കുന്നത് അങ്ങനെ നമ്മുടെ ഇല്ലായ്മകളെ നമ്മുടെ ആവശ്യങ്ങളെ തുറന്ന് ദൈവസന്നിധാനത്തിൽ പറയുവാൻ കഴിയുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വരികയില്ല നമ്മുടെ ഭവനത്തിന്റെ ശൂന്യതകളെ അറിയുന്ന ഒരുവനുണ്ട് ഒഴിഞ്ഞ പാത്രങ്ങളെ നിറപാത്രങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല പാലസ്തീനിലെ കൊടുങ്കിണറ്റിൽ മക്കളും ഒരുമിച്ച് ഒരു പുതപ്പിൽ സുഖമായി ഉറങ്ങുന്ന ഒരു പിതാവ് പറയുന്ന ഒഴികഴിവുകൾ സ്വാഭാവികമാണ് പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു എനിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് വരുവാൻ മനസ്സില്ല കാരണം അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ് എന്നാൽ ഇങ്ങനെയുള്ള ഒഴികഴിവുകൾ ഒക്കെ പറയുമ്പോൾ അവിടെ വിട്ടു പോകാതെ ആവശ്യക്കാരൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാരൻ ആവശ്യബോധത്തോടെ ആ സ്നേഹിതൻ എഴുന്നേറ്റ് താൻ ആവശ്യപ്പെട്ടത് എന്താണോ അത് തരുന്നത് വരെയും അവിടെ വെയിറ്റ് ചെയ്യുവാൻ കാണിച്ച ഒരു മനസ്സ് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം തനിക്കൊരു ഉറപ്പുണ്ട് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം കഥക് തുറന്ന് എൻ്റെ സ്നേഹിതൻ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എനിക്ക് തരും അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കാലങ്ങൾ ഒരുപാടായിട്ടുണ്ടാകാം നിങ്ങളും പല വിഷയങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയായിരിക്കും എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് വേണ്ടി മറുപടി തരുവാൻ ദൈവത്തിന് കഴിയും ഇവിടെ വന്ന വായ്പ വാങ്ങാൻ വന്ന ആ വ്യക്തിക്കൊരു ഉറപ്പുണ്ട് സാഹചര്യം അത്ര നല്ല സമയമല്ല എങ്കിൽ പോലും അവനിൽ ഉറപ്പുണ്ട് ഞാൻ ലജ്ജ കൂടാതെ വെയിറ്റ് ചെയ്ത് ഞാൻ കാത്തിരുന്ന് ഞാൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന നിമിത്തം എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട മറുപടി ഞാൻ പ്രാപിക്കും ഞാൻ ആ മറുപടി കണ്ടേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം അത് കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് പാടില്ല ആ നമ്മൾ ആവശ്യപ്പെടുന്ന ദൈവഹിതമാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് ദൈവിക സന്നിധാനത്തിൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തീരും ഒന്ന് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം വെയിറ്റ് ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും നാം തയ്യാറാകണം ലജ്ജ കൂടാതെ നാം കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ സ്നേഹിതൻ വന്ന ആ വ്യക്തിക്ക് തൻ്റെ ആവശ്യങ്ങളെ പരിഹരിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ പിതാവ് എത്ര അധികമാണ് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ ആവശ്യങ്ങളെ യാതനകളെ ശ്രദ്ധയോടുകൂടി കാതോർക്കുന്ന ദൈവം അടുത്ത നിമിഷം നമുക്ക് മറുപടി തരുവാൻ ശക്തനാണ് ഞാൻ എൻ്റെ വചനത്തെ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വാതോരാതെ പ്രാർത്ഥിക്കാതെ അനേകർക്ക് വേണ്ടി ഇയ്യോബിനെ പോലെ നമുക്ക് വലിയ പ്രതിസന്ധിയിലായിരിക്കാം എങ്കിലും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എന്നല്ല ഒന്നും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് എടുത്തു വെച്ച് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാപ്പകൽ എന്ന് വ്യത്യാസമില്ലാതെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കഥ ബലപ്പെടുത്തട്ടെ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യതയോടുകൂടി ചോദിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ് നമ്മുടെ നാളെയെക്കുറിച്ചുള്ള ഭാവി ചിന്തകൾ എന്താണ് അതൊക്കെ കൃത്യതയോടുകൂടി ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ഇല്ലായ്മകളെ തുറന്നു പറയുക നമ്മുടെ ആവശ്യങ്ങളെ തുറന്നു പറയുക ഞാൻ ഇങ്ങനെ അവസ്ഥകളിലൂടെ ആയിരിക്കുന്നു അത് തുറന്നു പറയുവാൻ ആ സ്നേഹിതനോട് പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ കർത്താവായ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ നാളുകളിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ വചനത്തിൻ്റെ
ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറുപടി ലഭിക്കാൻ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. എങ്കിലും ആവശ്യക്കാരൻ ഉറപ്പുണ്ട്, എൻ്റെ സ്നേഹിതനാകുന്നുണ്ട്. ഞാൻ നിരന്തരം ഇവിടെ വെയിറ്റ് ചെയ്ത് മുട്ടിക്കൊണ്ടിരിക്കുന്ന നിമിത്തം അവൻ എഴുന്നേറ്റ് വരും. ആ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. ആ ആഗ്രഹത്തോടുകൂടിയാണ് നമ്മുടെ അപേക്ഷകളെ ഉയരത്തിലേക്ക് നമുക്ക് അറിയിക്കേണ്ടത്. ഈ വചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവസന്നിധാനത്തിൽ ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ തുറന്നു പറയുവാൻ, രാത്രിയുടെ ഏകാന്തതയിൽ എഴുന്നേറ്റിരുന്ന് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇപ്രകാരം അവസരം ഒരുക്കിത്തന്ന കർത്താവിൻ്റെ ദാസൻ അരുൺ പാസ്റ്ററോടും ആ ടീമിനോടും എൻ്റെ നന്ദി ഓർപ്പിക്കുന്നു. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.